The path to building superintelligence requires us to unlock the most fundamental secrets of the universe. Intelligent machines will soon allow us to conquer our most intractable challenges. To develop new methods for the early detection of cancer. To build a better future for all of us. Simply put, to save lives. Once online, its analytical power will be greater than the collective intelligence of every person born in the history of the world. Professor? What did you do? Take out the cores. വിൽകാസ്റ്റർ എന്നൊരു ഫേമസ് സയൻറ്റിസ്റ്റ് ഹൈ പവർഫുള്ളായ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നു. അത് ഈ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും മുകളിൽ ഇൻ്റലിജൻ്റ് ആവുകയാണ്. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ ആവുകയും ദൈവത്തിന് പകരം മെഷീൻസ് ആവുമെന്ന് പറഞ്ഞ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് വില്ലിനെ തടയാൻ നോക്കുകയാണ്. ഇന്ന് നമ്മൾ ട്രാൻസെൻഡൻസ് എന്ന സയൻസ് ഫിക്ഷൻ മൂവിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ബ്രെയിനിനെ കുറിച്ച് പഠിച്ച് അതുപോലെ ഒരു AI ഉണ്ടാക്കാനാണ് വില്ലും ടീമും നോക്കുന്നത്. എവിലി വില്ലിൻ്റെ ഭാര്യയും സയൻറ്റിസ്റ്റാണ്, വില്ലിനെ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യുന്നു. എവിലിൻ്റെ ഡ്രീം സയൻസ് കൊണ്ട് അസുഖങ്ങളും ഭൂമിയെയും ക്യൂർ ചെയ്യുക എന്നതാണ്. മാക്സ് വില്ലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഈ പ്രൊജക്റ്റിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിസർച്ചിനെ പറ്റി വില് പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് റിസർച്ചിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവരുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് AI ബയോളജിക്കലും ടെക്നോളജിക്കലുമായി മുന്നിലായിരിക്കുമെന്നും ഇൻ്റലിജൻറ്റും ഹൈ തിങ്കിങ് പവറുള്ളതായിരിക്കുമെന്നാണ്. ഇതിലൂടെ ആൻറ്റി ടെക്നോളജി ടെററിസ്റ്റായ റിഫ്റ്റിന് വില്ല് ഒരു പ്രൈം ടാർഗറ്റ് തന്നെയാവുകയാണ്. പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന വഴി വില്ലിനെ അവർ ഷൂട്ട് ചെയ്യുന്നു. വില്ലിന് വെടിയേക്കുമെങ്കിലും കാര്യമായി പരിക്കൊന്നും ഉണ്ടാവില്ല. റിഫ്റ്റ് എന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് ടെക്നോളജിയിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിനെതിരാണ് AI എന്നാണ് അവരോട് വിശ്വസിക്കുന്നത്. റിഫ്റ്റ് വേറെ രണ്ട് AI റിസർച്ച് സെൻറ്ററിലും അതേസമയം അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. വില്ലിൻ്റെ ആരോഗ്യനില തകരാറാവുകയാണ്. ചെക്കപ്പിലൂടെയാണ് അവർക്ക് മനസ്സിലാകുന്നത് ഗൺഷോട്ടിൽ ഉപയോഗിച്ച ബുള്ളറ്റിൽ റേഡിയേഷൻ പോയിസൺ ഉണ്ടായിരുന്നു. അത് വില്ലിൻ്റെ ബ്ലഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്തത് കാരണം മാക്സിമം ഒരു മാസം മാത്രമേ വില്ലിന് ജീവിക്കാൻ കഴിയൂ. വില്ല് പതിയെ മരിച്ചുകൊണ്ടിരിക്കുന്നത് എവിലിന് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എവിലിൻ പെട്ടെന്നാണ് ആലോചിക്കുന്നത് അവരുടെ പ്രൊജക്റ്റിലൂടെ വില്ലിൻ്റെ കോൺഷ്യസ്നെസ് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അവൻ്റെ ഇൻ്റലിജൻസും ഓർമ്മയും ഇമോഷൻസും എല്ലാം മാക്സിൻ്റെ സഹായത്തോടുകൂടി അവർ വില്ലിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ഡെഡ് ആവുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്യുന്നു. ദിവസങ്ങളോളമുള്ള പരിശ്രമത്തിൽ വില്ലിൻ്റെ കോൺഷ്യസ്നെസ് അവർ ഒരു ചെറിയ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നു. വിൽ ആ ചെറിയ കമ്പ്യൂട്ടറിൽ വെർച്വൽ ഫോമിൽ വരികയും ഫുൾ ഫങ്ഷന് വേണ്ടി വലിയ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും വേണമെന്ന് എവിലിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് മാക്സിൽ സംശയം വരികയും എവിലിൻ്റെ അടുത്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. എവിലി മാക്സിൻ്റെ അടുത്ത് അവിടെ നിന്നും പുറത്തു പോകാൻ പറയുന്നു. റിഫ്റ്റിൻ്റെ ലീഡർ എവിലിൻ റിസർച്ച് തുടരുന്നു എന്നറിഞ്ഞത് കാരണം എവിലിനെ പിടിക്കാൻ വേണ്ടി മാക്സിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. എവിലിൻ്റെ ലൊക്കേഷനിൽ അവർ എത്തുമ്പോഴേക്കും എവിലിൻ വില്ലിനെ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. വിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരു പാർട്ടായി മാറി. അവന് ഇൻ്റർനെറ്റുള്ള ഏതൊരു ഡിവൈസിലും കയറാം, അതിലെ ഡാറ്റാസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. വിൽ എവിലിന് വേണ്ടി സേഫായ ഒരു റിമോട്ട് വില്ലേജ് കണ്ടുപിടിക്കുന്നു. എവിലിൻ അവിടെയുള്ള ഒരു കോൺട്രാക്ടറുമായി ടെക്നോളജിക്കൽ ഡാറ്റ സെൻറ്റർ അണ്ടർഗ്രൗണ്ട് പണിയുന്നു. വിൽ അവരെ ബയോളജി, ടെക്നോളജി, മെഡിസിൻ എന്നതിനെ പറ്റി റിസർച്ച് ചെയ്ത് അഡ്വാൻസ്ഡ് ആകുന്നു. റിസർച്ചിലൂടെ നാനോ ടെക്നോളജി വഴി ഏതൊരു സാധനവും എന്തിനും മനുഷ്യൻ്റെ രോഗവും ഇഞ്ചുറി പോലും ഹീൽ ചെയ്യാൻ കഴിയും. വിൽ നാനോ ടെക്നോളജി വഴി മനുഷ്യരെ മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേറ്റും കൺട്രോളും ചെയ്യുന്നു. ഇതൊക്കെ എബിലിന് സംശയം വരികയും ഇത് വില്ലല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സമയം മാക്സിനെ കൺവിൻസ് ചെയ്ത് റിഫ്റ്റ് വില്ലിൻ്റെ AIക്കെതിരെ ഒരു വൈറസ് ഉണ്ടാക്കുന്നു.
ബില്ലൊരു ത്രെട്ടാണെന്നറിഞ്ഞ് എഫ് ബി ഐയും റിഫ്റ്റും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. എവിലിനെ അവരുടെ സൈഡാക്കി എവിലിൻ്റെ ബ്ലഡിൽ വൈറസ് ഇഞ്ചെക്ട് ചെയ്താൽ എവിലിൻ്റെ കോൺഷ്യസ്നെസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വൈറസ് വില്ലിനെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുന്നു. വില്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിലൂടെ ലോകത്തെ ഇൻ്റർനെറ്റ് മൊത്തം ഡിസ്ട്രോയ് ആവുകയും എല്ലാ ഡിവൈസിലും വൈറസ് കയറി ഫുൾ ബ്ലാക്ക് ഔട്ട് ആവും എന്ന് എവിലിൻ വാൺ ചെയ്യുന്നു. പ്ലാൻ ചെയ്ത പോലെ അവർ എവിലിൻ്റെ ബോഡിയിൽ വൈറസ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഈ സമയം വിൽ നാനോ പാർട്ടിക്കിൾസ് എയറിലൂടെയും മഴയിലൂടെയും ലോകത്ത് മൊത്തം പരത്തുന്നു. ഇതിലൂടെ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും മാറി തുടങ്ങുന്നു. നാനോ പാർട്ടിക്കിൾസിൻ്റെ സഹായത്തോടുകൂടി വിൽ ഇപ്പോൾ ഫിസിക്കൽ ഫോമിലോട്ട് വന്നിട്ടുണ്ടാവും. പ്ലാൻ പ്രകാരം ഡാറ്റാ സെൻറ്ററിൽ എത്തുന്ന എവിലിൻ വില്ലിനെ കണ്ടു ഞെട്ടുന്നു. എവിലിൻ്റെ ഇമോഷനിൽ നിന്നും വിൽ പ്ലാൻ എല്ലാം മനസ്സിലാക്കുന്നു. റിഫ്റ്റ് വില്ലിൻ്റെ പവർ നഷ്ടപ്പെടുത്താൻ വേണ്ടി പവർ സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ എവിലിന് പരിക്കേൽക്കുന്നു. റിഫ്റ്റിൻ്റെ ലീഡർ വൈറസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ മാക്സിനെ കൊല്ലുമെന്ന് പറഞ്ഞ് വില്ലിനെ ഭീഷണിപ്പെടുത്തുന്നു. പവർ സോഴ്സ് ഡിസ്ട്രോയ് ആയത് കാരണം വില്ലിൻ്റെ കയ്യിൽ ലിമിറ്റഡ് പവർ ഉള്ളൂ. അതുകൊണ്ട് എവിലിനെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ വൈറസ് അപ്ലോഡ് ചെയ്യുകയോ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ എവിലിൻ വില്ലിനോട് മാക്സിനെ രക്ഷിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വിൽ എവിലിൻ്റെ ബ്ലഡിലുള്ള വൈറസിനെ അപ്ലോഡ് ചെയ്യുന്നു. മരിക്കുന്നതിൽ മുന്നേ വിൽ ഇതൊക്കെ എവിലിൻ്റെ ഡ്രീമിന് വേണ്ടി ചെയ്തതാണ്, ഒരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. എവിലിൻ മരിക്കുന്നതിൽ മുന്നേ മനസ്സിലാക്കുന്നു അത് വിൽ തന്നെയായിരുന്നു. മരിക്കുന്നതിന് മുന്നേ അവരുടെ വീട്ടിലെ ഗാർഡനെ ഓർക്കാൻ പറയുകയാണ് വിൽ. വില്ലിൻ്റെയും എവിലിൻ്റെയും മരണത്തോടുകൂടി ഭൂമിയിലെ എല്ലാ ടെക്നോളജിയും ഷട്ട് ഡൗൺ ആവുന്നു. എൻഡിങ്ങിൽ മാക്സ് തിരിച്ച് വില്ലിൻ്റെ വീട്ടിൽ വരുമ്പോൾ വില്ലിൻ്റെയും എവിലിൻ്റെയും ഗാർഡനിലെ സൺഫ്ലവറിനെ നോട്ടീസ് ചെയ്യുന്നു. അടുത്തു ചെന്ന് പരിശോധിക്കുമ്പോൾ സൺഫ്ലവറിൽ വീഴുന്ന റെയിൻഡ്രോപ്സ് താഴെയുള്ള ഓയിലി വെള്ളത്തിനെ ക്ലീൻ ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഗാർഡനിലുള്ള കോപ്പർ ഫെൻസ് ആ വൈറസിൽ നിന്നും വില്ലിൻ്റെ നാനോ പാർട്ടിക്കിൾസിനെ രക്ഷിച്ചിരിക്കുന്നു. ഈ മൂവിയുടെ എൻഡിങ് കുറച്ച് കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നൂളിയുടെ ഫസ്റ്റിൽ വിൽ കോപ്പർ ഫെൻസ് സിഗ്നൽസ് തടയും, അതുകൊണ്ട് ഗാർഡനിൽ അവർക്ക് ശല്യം കൂടാതെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. വിൽ മഴയിലൂടെ സ്പ്രെഡ് ചെയ്ത നാനോ പാർട്ടിക്കിൾസ് അവരുടെ ഗാർഡനിൽ എത്തി വില്ലിൻ്റെയും എവിലിൻ്റെയും കോൺഷ്യസ്നെസ് നാനോ പാർട്ടിക്കിൾസിൻ്റെ രൂപത്തിൽ പീസ്ഫുള്ളായി ഒരേ സ്ഥലത്ത് ഉണ്ടെന്ന് ഒരു ഫ്രേസിലൂടെ പറഞ്ഞാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. He created this garden for the same reason he did everything. So that they could be together. സ്കൈഫൈ മൂവി ഇഷ്ടമുള്ളവർക്ക് വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മുല്ല ടോക്കീസ്.